നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി കേന്ദ്രമന്ത്രിമാരുടെയും ഉന്നത നേതാക്കളുടെയും വൻ പടയത്തന്നെ കേരളത്തിൽ പ്രചരണത്തിനിറക്കാൻ ബി ജെ പി നീക്കം. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിധി വന്ന ശേഷം ഇക്കാര്യത്തിൽ അന്തിമ രൂപരേഖ തയ്യാറാക്കാനാണ് തീരുമാനം. പശ്ചിമബംഗാൾ, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം ഇതിനകം തന്നെ ബി ജെ പി തുടങ്ങിയിട്ടുണ്ട്. രണ്ട് സംസ്ഥാനങ്ങളിലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നത്. കേരളത്തിൽ ചുരുങ്ങിയത് 15 സീറ്റിലെങ്കിലും വിജയിക്കണമെന്നതാണ് കേന്ദ്ര നേതൃത്വം സംസ്ഥാന ഘടകത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശൂർ, പാലക്കാട്, കാസർഗോഡ് ജില്ലകളിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കാനാണ് നിർദ്ദേശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ ബി ജെ പി മുഖ്യമന്ത്രിമാർ വരെ പ്രചരണ രംഗത്ത് സജീവമായി രംഗത്തിറങ്ങും. കോൺഗ്രസിൽ നിന്നും നേതാക്കളെ അടർത്തി മാറ്റാനുള്ള സാധ്യതകളും ബി ജെ പി ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയില്ലെന്ന് ബോധ്യമായാൽ പല കോൺഗ്രസ് നേതാക്കളുടെയും നിറം മാറുമെന്നാണ് ബി ജെ പി നേതൃത്വം കണക്കുകൂട്ടുന്നത്. എ പി അബ്ദുള്ളക്കുട്ടിയെ ബി ജെ പി ദേശീയ വൈസ് പ്രസിഡന്റ് ആക്കിയത് തന്നെ കൂടുമാറ്റത്തിന് ശക്തി പകരുന്നതിന് വേണ്ടിയാണ്. ഇത്തവണ ബി ജെ പിക്ക് 10 സീറ്റെങ്കിലും നേടാൻ കഴിയുകയും യു ഡി എഫ് അധികാരത്തിൽ വരാതിരിക്കുകയും ചെയ്താൽ കോൺഗ്രസ് തകരുമെന്നാണ് ബി ജെ പി കണക്കുകൂട്ടുന്നത്. കേഡർ പാർട്ടിയായ സി പി എമ്മിൽ നിന്നും നേതാക്കളെയും അണികളെയും അടർത്തി മാറ്റാൻ കഴിയില്ലെന്ന തിരിച്ചറിവാണ് കോൺഗ്രസിനെ നോട്ടമിടാൻ ബി ജെ പിയെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. എസ് എൻ ഡി പി യോഗം, എൻ എസ് എസ് സംഘടനകളുടെ പിന്തുണയും ബി ജെ പി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിനുവേണ്ടി കേന്ദ്ര നേതാക്കളെ തന്നെ ഇടപെടുവിക്കാനാണ് നീക്കം. നടൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണയും ബി ജെ പി ഏറെ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ലാൽ കാവിയണിഞ്ഞാൽ ആരാധകർക്കിടയിൽ തന്നെ പ്രതിഷേധം ഉണ്ടാകുമെന്നതിനാൽ അതിനുള്ള സാധ്യത കുറവാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം കെ ബി ഗണേഷ് കുമാറിന്റെ പ്രചരണത്തിനായി മുൻപ് മോഹൻലാൽ രംഗത്തിറങ്ങിയതുപോലെ സുരേഷ് ഗോപിയെ മത്സരിപ്പിച്ച് അവിടെ ലാലിനെ പ്രചരണത്തിന് ഇറക്കാനാണ് ബി ജെ പിയിലെ ആലോചന. സംസ്ഥാന വ്യാപകമായി ഇത് ഉപയോഗപ്പെടുത്താമെന്നും ബി ജെ പി നേതൃത്വം കണക്കുകൂട്ടുന്നുണ്ട്. സിറ്റിംഗ് സീറ്റായ നേമത്ത് പരിഗണിക്കപ്പെടുന്നവരിൽ സുരേഷ് ഗോപിയും കുമ്മനം രാജശേഖരനും കെ സുരേന്ദ്രനും വരെയുണ്ട്. കേരളത്തിൽ പ്രതിപക്ഷത്തിന്റെ യഥാർത്ഥ റോൾ നിർവഹിച്ചത് ബി ജെ പി ആണെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള പ്രചരണത്തിനാണ് ബി ജെ പി നേതൃത്വം തയ്യാറെടുക്കുന്നത്. സ്വർണക്കടത്തും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണവുമെല്ലാം ഇതിനായി ഉപയോഗപ്പെടുത്തുവാനാണ് കാവിപ്പടയുടെ തീരുമാനം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കേന്ദ്ര സർക്കാരിന്റെ ശക്തമായ ഇടപെടൽ സംസ്ഥാനത്തുണ്ടാകുമെന്നാണ് ബി ജെ പി നേതൃത്വവും നൽകുന്ന സൂചന. ഇതെല്ലാം കേരളവും കേന്ദ്രവും തമ്മിലുള്ള വലിയ ഏറ്റുമുട്ടലിൽ കലാശിക്കാനാണ് സാധ്യത. അതേസമയം ശക്തമായ ത്രികോണ മത്സരം പിണറായിക്ക് തുടർ ഭരണത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് ഇടതുപക്ഷം കണക്കുകൂട്ടുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വിജയം നേടിയാൽ അതോടെ എല്ലാ ആരോപണങ്ങളുടെയും മുന ഒടിയുമെന്നും പുതിയ ആയുധം പ്രതിപക്ഷത്തിന് വേറെ കണ്ടെത്തേണ്ടി വരുമെന്നുമാണ് സി പി എം നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്.